ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. ഇന്ത്യയുടെ വിസ്തൃതി 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാം സ്ഥാനമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7-ാണ്. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് പറയാം. 1-ാം സ്ഥാനം റഷ്യക്കാണ്, 2 കാനഡ, 3 അമേരിക്ക, 4 ചൈന, 5 ബ്രസീൽ, 6 ഓസ്ട്രേലിയ. 7-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ലോക ഭൂവിസ്തൃതിയിൽ ഇന്ത്യയുടെ വിസ്തൃതി ശതമാനത്തിൽ എത്രയാണ്? 2.4%. അപ്പം ലോകത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയിൽ 2.4% ഇന്ത്യയുടെ ഭൂവിസ്തൃതി. ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം വടക്കൻ അക്ഷാംശം 8° 4' 37° 6' മധ്യയാണ്. അതുപോലെ ഇന്ത്യയുടെ രേഖാംശീയ സ്ഥാനം കിഴക്കൻ രേഖാംശം 68° 7' 97° 25' മധ്യയാണ്. അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് 30°. അതുപോലെ തന്നെ രേഖാംശീയ വ്യാപ്തിയും ഏതാണ്ട് 30°. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് 30° വരും. അതുപോലെ രേഖാംശീയ വ്യാപ്തിയും 30° വരും. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ആ സംസ്ഥാനങ്ങൾ കൂടി പഠിക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഇനിയും ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തിൻ്റെ നീളമാണ്. 15,200 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തിൻ്റെ നീളം. ഇനി നമ്മൾ ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളമാണ് അല്ലെങ്കിൽ തെക്ക് വടക്ക് നീളമെന്ന് പറയാം. 3,214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2,933 കിലോമീറ്ററുമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടുമാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്തുമാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്, തെക്കേ അറ്റത്ത് തമിഴ്നാട്, കിഴക്കേ അറ്റത്ത് അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്തുമാണ്. ഇന്ത്യക്ക് കര അതിർത്തിയുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7. 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യക്ക് കര അതിർത്തിയുള്ളത്. ആ 7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഇന്ത്യക്ക് കര അതിർത്തിയുള്ള 7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ചൈനയാണ്. ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനുമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയും ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനുമാണ്. ഇന്ത്യക്ക് ഏറ്റവും അധികം കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശും ഇന്ത്യക്ക് ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം
അഫ്ഗാനിസ്ഥാനുമാണ്. പാക് കടലിടുക്ക് വേർതിരിക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്ക. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന ആ കടലിടുക്ക് അറിയപ്പെടുന്ന പേരെന്താണ്? പാക് കടലിടുക്ക് എന്നാണ്. മക്മോഹൻ രേഖ ഇന്ത്യയെ വേർതിരിക്കുന്നത് ഏത് അയൽ രാജ്യവുമായിട്ടാണ്? ചൈനയുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയുടെ പേരെന്താണ്? മക്മോഹൻ രേഖ എന്നാണ്. ഇന്ത്യയെ പാകിസ്ഥാനുമായി വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഡുറന്റ് രേഖ വേർതിരിക്കുന്നത് ഇന്ത്യയുടെ ഏതൊക്കെ അയൽ രാജ്യങ്ങളെ തമ്മിലാണ്? പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഡുറന്റ് രേഖ. അപ്പോൾ പാക് കടലിടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നത് മക്മോഹൻ ലൈനാണ്. ഇന്ത്യയെ പാകിസ്ഥാനുമായി വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈനാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഡുറന്റ് രേഖ. ഏറ്റവും അധികം അന്തർദേശീയ അതിർത്തിയുള്ള ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് ഏറ്റവും അധികം അന്തർദേശീയ അതിർത്തിയുള്ള സംസ്ഥാനം. അതായത് മറ്റ് രാജ്യങ്ങളുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം. ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള രേഖാംശം 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ്. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിനുള്ള വ്യത്യാസം എത്ര മണിക്കൂറാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ പ്രാമാണിക സമയം രേഖ കടന്നുപോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിന് സമീപത്തുകൂടെയാണ്. ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നുപോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിന് സമീപത്തുകൂടെയാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. 2011 സെൻസസ് പ്രകാരമുള്ള കാര്യങ്ങളാണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 2nd എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 1nd അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ ജനസംഖ്യയുടെ എണ്ണമൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഇനിയും ജനസാന്ദ്രതയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ത്യയിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ 382 പേരാണ്. ഇന്ത്യയുടെ ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 382 പേരാണ് ഇന്ത്യയിൽ താമസിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രതയിൽ 2nd പ്രദേശം ചണ്ഡീഗഡുമാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ജനസാന്ദ്രതയിൽ 2nd പ്രദേശം ചണ്ഡീഗഡുമാണ്. വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ 1nd ബീഹാറാണ്. 2nd 3rd പശ്ചിമ ബംഗാളിനും കേരളത്തിനുമാണ്. അപ്പോൾ ജനസാന്ദ്രതയിൽ 1nd നിൽക്കുന്ന സംസ്ഥാനം ബീഹാറും ജനസാന്ദ്രതയിൽ 2nd പശ്ചിമ ബംഗാളിനും 3rd കേരളത്തിനുമാണ്. ഇനി സ്ത്രീ പുരുഷ അനുപാതമാണ്. 943:1000, അതായത് 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകളാണ് ഇന്ത്യയിലുള്ളത്. സ്ത്രീ പുരുഷ അനുപാതത്തിന് 1nd സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുണ്ട്. അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണുള്ളത്. എന്നാൽ ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകളാണ്. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കിടയിലെ സ്ത്രീ പുരുഷ അനുപാതം ഇന്ത്യയിൽ 919, അതായത് 1000 പുരുഷന്മാരെന്ന് പറയാൻ പറ്റത്തില്ല, കുട്ടികളാണ്. അപ്പോൾ ആൺകുട്ടികളിൽ 919 പെൺകുട്ടികളാണ്.
ഇന്ത്യയിലെ സാക്ഷരതാ ശതമാനം 73%. പുരുഷന്മാരുടെ സാക്ഷരതാ ശതമാനം 80.9%, സ്ത്രീകളുടേത് 64.6%. സാക്ഷരതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ്. സാക്ഷരതയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ബീഹാറുമാണ്. അപ്പോൾ ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ്. സാക്ഷരതയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ബീഹാറുമാണ്. ഇനിയിപ്പോൾ കടൽത്തീരത്തെ കുറിച്ചാണ്. ഇന്ത്യയുടെ ആകെ കടൽത്തീര ദൈർഘ്യം 7516.6 km ആണ്. ഇന്ത്യയുടെ ആകെ കടൽത്തീര ദൈർഘ്യം 7516.6 km ആണ്. കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9. കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 9. ആ സംസ്ഥാനങ്ങൾ എന്ന് പറയാം: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവയാണ് ഇന്ത്യയിൽ കടൽത്തീരമുള്ള 9 സംസ്ഥാനങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്തും ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയുമാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്തും ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ഈ 9 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് ഗോവയ്ക്കുമാണ്. അറബിക്കടലുമായി തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 5. ആ 5 സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം എന്നിവയാണ്. അറബിക്കടലുമായി തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 5. അവ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. അതുപോലെ ബംഗാൾ ഉൾക്കടലുമായി തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 4. അവ ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവയാണ്. ബംഗാൾ ഉൾക്കടലുമായി തീരമുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവയാണ്. ഇനി നമുക്ക് സംസ്ഥാനങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. ഇന്ത്യയിലെ ആകെ 28 സംസ്ഥാനങ്ങളാണുള്ളത്. അതിലേറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശും ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനവും മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനവും കടുവകൾ ഏറ്റവും കൂടുതലുള്ളതുമായ സംസ്ഥാനം മധ്യപ്രദേശാണ്. വടക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണ്? സിംലയാണ്. സിംല ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ വടക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ സിംലയാണ്. അതുപോലെ കിഴക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഇറ്റാനഗറുമാണ്. ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഇറ്റാനഗറുമാണ്. പടിഞ്ഞാറേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം മുംബൈയാണ്, മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈ. തെക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം ഏതാണ്? തെലങ്കാന. മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ കടലുമായി അതിർത്തിയുണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലങ്കാനയാണ്. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനവും തെലങ്കാനയാണ്. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതാണ്? 2014 June 2 തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടത്. തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടത് 2014 June 2 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം ഏതാണ്? 1956 November 1 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം 1956 November 1 ഏറ്റവും അധികം മരുഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. മരുഭൂമി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ്? അമരാവതി. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാണ്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്.
ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അടുത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്? 8. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 8 എണ്ണം. ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, പിന്നെ ഡൽഹി, ജമ്മുകാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി. ഇവയാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഒന്നുകൂടെ പറയാം, ആൻഡമാൻ നിക്കോബാർ, 2 ചണ്ഡീഗഡ്, 3 ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, 4 ഡൽഹി, 5 ജമ്മുകാശ്മീർ, 6 ലഡാക്ക്, 7 ലക്ഷദ്വീപ്, 8 പുതുച്ചേരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ജനസംഖ്യ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇന്ത്യയുടെ വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ഇന്ത്യയുടെ വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. തെക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 2 എണ്ണമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ദ്വീപുകളായിട്ടുള്ളത്. അത് നമുക്കറിയാം, ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ദ്വീപാണ്. ആൻഡമാനിലുള്ള ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. ബാരൻ ദ്വീപ് ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറാണ്. ഇന്ത്യയുടെ ഭാഗമായ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും തെക്കേറ്റം ഏതാണ്? ഇന്ദിരാ പോയിൻ്റ്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും തെക്കേറ്റം ഇന്ദിരാ പോയിൻ്റാണ്. പക്ഷേ നമ്മൾ കന്യാകുമാരി പറയുന്നുണ്ട്. ഇപ്പോൾ കന്യാകുമാരി എന്ന് പറയുന്നത് ആ ഇന്ത്യയുടെ ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റമാണ്. ഇവിടെ ഇന്ത്യൻ യൂണിയൻ്റെ മൊത്തം എടുക്കുവാണെങ്കിൽ തെക്കേറ്റം ആൻഡമാൻ നിക്കോബാറിലെ ഇന്ദിരാ പോയിൻ്റാണ്. ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാറാണ്. രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡാണ്. രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റമായി അറിയപ്പെടുന്ന ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അറ്റമായി അറിയപ്പെടുന്ന ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ആണ്. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ആണ്. ഇത് രൂപം കൊണ്ട 2020 ജനുവരി 26 ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു രൂപം കൊണ്ട എന്നാണ്. 2020 ജനുവരി 26 2019 ഒക്ടോബർ 31 ജമ്മുകാശ്മീരും ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത്. അപ്പോൾ ജമ്മുകാശ്മീരും ലഡാക്കും രൂപം കൊണ്ടത് എന്നാണ് 2019 ഒക്ടോബർ 31. ഇനി ഇന്ത്യയിലെ പ്രധാന പർവ്വതങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ഹിമാലയം പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയമാണ്. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പർവ്വതങ്ങൾ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിവയാണ്. ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതങ്ങൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന 3 നിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന 3 നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളിലെ മലകൾ ഏതൊക്കെയാണ്? പത്കായിബും നാഗ കുന്നുകളും ഗാരോഗാസി, ജയന്തിയ കുന്നുകൾ,
മിസോ കുന്നുകൾ എന്നിവ ഹിമാലയത്തിൻ്റെ കിഴക്കൻ മലനിരകളിലെ മലകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിനാണ്. ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം പർവ്വതനിര. ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ഗോഡ്വിൻ ആസ്റ്റിൻ കൊടുമുടിയുടെ ഉയരം എത്രയാണ്? 8611 മീറ്റർ. ഗോഡ്വിൻ ആസ്റ്റിൻ കൊടുമുടിയുടെ ഉയരം 8611 മീറ്ററാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 6000 മീറ്റർ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഹിമാലയൻ നിരകളുടെ ഏകദേശ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ. ഹിമാലയൻ നിരകളുടെ ഏകദേശ നീളം 2400 കിലോമീറ്ററാണ്. ഹിമാലയൻ പർവ്വതങ്ങളിൽ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? എവറസ്റ്റ് കൊടുമുടി. ഹിമാലയൻ പർവ്വതങ്ങളിൽ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ് കൊടുമുടിയാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്രയാണ്? 8848 മീറ്ററാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? ഹിമാദ്രി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ഗംഗ യമുന നദികളുടെ ഉത്ഭവസ്ഥാനമായ ഹിമാലയൻ നിര ഏതാണ്? ഹിമാദ്രിയാണ്. ഗംഗ യമുന നദികളുടെ ഉത്ഭവസ്ഥാനമായ ഹിമാലയൻ പർവ്വതനിര ഹിമാദ്രിയാണ്. കാഞ്ചൻജംഗ നന്ദാദേവി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. കാഞ്ചൻജംഗ നന്ദാദേവി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പർവ്വതനിര ഹിമാദ്രിയാണ്. ഷിംല ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിര ഹിമാചലാണ്. ഷിംലയും ഡാർജിലിംഗും സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ നിരയിലാണ്. ഡൂണുകൾ എന്നറിയപ്പെടുന്ന താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിര ഏതാണ്? സിവാലിക്. ഡൂണുകൾ എന്നറിയപ്പെടുന്ന താഴ്വരകൾ കാണപ്പെടുന്ന നിര സിവാലിക്കാണ്. ഉത്തരാഖണ്ഡ് ടിബറ്റ് മേഖലയെ ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേഖ് ചുരമാണ്. ഉത്തരാഖണ്ഡ് ടിബറ്റ് മേഖലയെ ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേഖ് ചുരമാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില ചുരമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജില ചുരമാണ്. സിക്കിം ടിബറ്റ് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാദുല ചുരമാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാദുല ചുരമാണ്. ലോകത്തിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി, മൗസിംഗ് ഡ്രാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഖാസി മലനിരയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മൗസിംഗ് ഡ്രാമാണ്, അതുപോലെ ചിറാപുഞ്ചി. അപ്പോൾ ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഖാസി മലനിരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര അല്ലെങ്കിൽ പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ പർവ്വതനിര. ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന മലനിര വിന്ധ്യ മലനിരയാണ്. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 6. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിവയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി തന്നെയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും. ഹിമാലയത്തിന് തെക്കുള്ള ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. ഇനി ഇന്ത്യയിലെ പ്രധാന നദികളെക്കുറിച്ചാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2008 നവംബർ. 2008 നവംബറിലാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഗംഗോത്രി. ഗംഗോത്രി ഹിമാനിയിലെ ഗോയ്മുഖ് ഗുഹയിൽ നിന്നുമാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്.
ഗംഗയുടെ ഏകദേശ നീളം 2500 കിലോമീറ്ററാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷകനദി ഏതാണ്? യമുന നദിയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷകനദി യമുനയാണ്. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ ഉത്ഭവിക്കുന്ന പ്രധാന നദി ഏതാണ്? സിന്ധു. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദിയാണ് സിന്ധു. 750 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ്. അപ്പോൾ സിന്ധു നദി ഇന്ത്യയിൽ ഒഴുകുന്നത് 750 കിലോമീറ്റർ മാത്രമാണ്. പഞ്ചാബിലെ പഞ്ചനദികൾ പോഷക നദികളായിട്ടുള്ള നദി ഏതാണ്? സിന്ധു നദി. അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികളാണ് പഞ്ചാബിലെ പഞ്ചനദികൾ എന്നറിയപ്പെടുന്നു. ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനിയിൽ നിന്നുമാണ്. ടിബറ്റിൽ ഈ ബ്രഹ്മപുത്ര നദി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാങ്ബോ എന്ന പേരിലാണ്. ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് സാങ്ബോ എന്ന പേരിലാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ ഏറ്റവും വലിയ നദി നമ്മൾ പറഞ്ഞു ഗംഗയാണെന്ന്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ്. ഗംഗാനദി കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗംഗയും രണ്ടാം സ്ഥാനം ഗോദാവരിയുമാണ്. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന കൈവഴി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പത്മ എന്ന പേരിലാണ്. ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന കൈവഴി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. അപ്പോൾ ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പത്മ എന്ന പേരിലാണ്. ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പ്രധാന കൈവഴി അറിയപ്പെടുന്ന പേരെന്താണ്? ജമുന. അപ്പോൾ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ആസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. മജുലി ദ്വീപിന് രൂപം നൽകുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ പതന സ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. ഗംഗ ബ്രഹ്മപുത്ര നദികൾ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ബ്രഹ്മപുത്രയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദറാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ചന്ദ്ര, ബാഗ എന്നിവ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ചിനാബ്. ചന്ദ്ര, ബാഗ എന്നിവ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതാണ്? ചിനാബാണ്. സിന്ധുവിൻ്റെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? സത്ലജ്. സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ പോഷക നദി സത്ലജാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന നദി നർമ്മദയാണ്. പൂർണ്ണമായും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒഴുകുന്നവയിൽ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? താപ്തി. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദയെന്ന് നമ്മൾ പഠിച്ചു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ നദി വലിയ നദി താപ്തിയുമാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടം. തുംഗഭദ്ര പ്രധാന പോഷക നദിയായ നദി ഏതാണ്? കൃഷ്ണ. അപ്പോൾ കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദി ഏതാണ്? തുംഗഭദ്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലുള്ള ഇന്ത്യയിലെ ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹരി അണക്കെട്ട്.
ഇപ്പൊ തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിൽ ഭാഗീരഥി നദിയിലാണ്. ഇന്ത്യയിലെ ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി അണക്കെട്ട്. ഇനി നമ്മൾ ദേശീയ ഉദ്യാനങ്ങളും സംസ്ഥാനങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് നോക്കുന്നത്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. ശ്രീ വെങ്കടേശ്വര ദേശീയ ഉദ്യാനം ആന്ധ്രാപ്രദേശിലാണ്. ശ്രീ വെങ്കടേശ്വര ദേശീയ ഉദ്യാനം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. നംദാഫ ദേശീയ ഉദ്യാനം എവിടെയാണ്? അരുണാചൽ പ്രദേശ്. നംദാഫ ദേശീയ ഉദ്യാനം അരുണാചൽ പ്രദേശിലാണ്. ദിബ്രു സൈഖോവ ദേശീയ ഉദ്യാനം ആസാമിലാണ്. ദിബ്രു സൈഖോവ ദേശീയ ഉദ്യാനം ആസാമിലാണ്. കാസിരംഗ ദേശീയ ഉദ്യാനം, മനസ് ദേശീയ ഉദ്യാനം, നമേരി ദേശീയ ഉദ്യാനം, ഒറാങ് ദേശീയ ഉദ്യാനം എന്നിവ ആസാമിലാണ്. കാസിരംഗ, മനസ്, നമേരി, ഒറാങ് എന്നീ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. വാൽമീകി ദേശീയ ഉദ്യാനം എവിടെയാണ്? ബീഹാറിലാണ്. വാൽമീകി ദേശീയ ഉദ്യാനം ബീഹാറിലാണ്. ഗുരു ഘാസിദാസ് ദേശീയ ഉദ്യാനം ഛത്തീസ്ഗഡിലാണ്. കാങ്ങർഗട്ടി ദേശീയ ഉദ്യാനം ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഛത്തീസ്ഗഡിലെ പ്രധാന ദേശീയ ഉദ്യാനങ്ങളാണ് ഗുരു ഘാസിദാസ് ദേശീയ ഉദ്യാനവും കാങ്ങർഗട്ടി ദേശീയ ഉദ്യാനവും. ഗീർ ദേശീയ ഉദ്യാനം നമുക്ക് അറിയാവുന്നതാണ്, ഗുജറാത്ത് സിംഹങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. കലേസർ ദേശീയ ഉദ്യാനം, സുൽത്താൻപൂർ ദേശീയ ഉദ്യാനം എന്നിവ ഹരിയാനയിലാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശിലാണ്. ഡച്ചിഗാം ദേശീയ ഉദ്യാനം ജമ്മു കാശ്മീരിലാണ്. ഡച്ചിഗാം ദേശീയ ഉദ്യാനം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സലീം അലി ദേശീയ ഉദ്യാനം ജമ്മു കാശ്മീരിലാണ്. സലീം അലി ദേശീയ ഉദ്യാനം ജമ്മു കാശ്മീരിലാണ്. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം എവിടെയാണ്? കർണാടകയിലാണ്. നഗർഹോള ദേശീയ ഉദ്യാനവും കർണാടകയിലാണ്. കൻഹ ദേശീയ ഉദ്യാനവും വൻവിഹാർ ദേശീയ ഉദ്യാനവും മധ്യപ്രദേശിലാണ്. കൻഹ ദേശീയോദ്യാനവും വൻവിഹാർ ദേശീയോദ്യാനവും മധ്യപ്രദേശിലാണ്. കുനോ ദേശീയോദ്യാനവും സഞ്ജയ് ദേശീയോദ്യാനവും മധ്യപ്രദേശിലാണ്. സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം എവിടെയാണ്? മഹാരാഷ്ട്ര. സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലാണ്. കേബുൾ ലംജാവോ ദേശീയോദ്യാനം മണിപ്പൂരിലാണ്. കേബുൾ ലംജാവോ ദേശീയോദ്യാനം മണിപ്പൂരിലാണ്. ബെൽഫാക്രം ദേശീയോദ്യാനവും നോക്രെക് ദേശീയോദ്യാനവും മേഘാലയയിലാണ്. ഇന്ദാംഗി ദേശീയോദ്യാനം എവിടെയാണ്? നാഗാലാൻഡിലാണ്. ഇന്ദാംഗി ദേശീയോദ്യാനം നാഗാലാൻഡിലാണ്. ഫിദാർകനിക ദേശീയോദ്യാനവും സിമിലിപാൽ ദേശീയോദ്യാനവും ഒഡീഷയിലാണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഫിദാർകനിക ദേശീയോദ്യാനം, ഒഡീഷയിലാണ്. കേവൽദേവ് ദേശീയോദ്യാനവും രത്തംഫോർ ദേശീയോദ്യാനവും രാജസ്ഥാനിലാണ്. കാഞ്ചൻ സോങ്ഹ ദേശീയോദ്യാനം സിക്കിമിലാണ്. ഗിണ്ടി ദേശീയോദ്യാനവും മുതുമലൈ ദേശീയോദ്യാനവും തമിഴ്നാട്ടിലാണ്. ഗിണ്ടി ദേശീയോദ്യാനവും മുതുമലൈ ദേശീയോദ്യാനം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. മൃഗവാണി ദേശീയോദ്യാനം എവിടെയാണ്? തെലുങ്കാന. മൃഗവാണി ദേശീയോദ്യാനം തെലുങ്കാനയിലാണ്. ദുദ്വ ദേശീയോദ്യാനം ഉത്തർപ്രദേശിലാണ്. ഗംഗോത്രി ദേശീയോദ്യാനം, ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്നിവ ഉത്തരാഖണ്ഡിലാണ്. ഗംഗോത്രി ദേശീയോദ്യാനവും ജിം കോർബറ്റ് ദേശീയോദ്യാനവും ഉത്തരാഖണ്ഡിലാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം, രാജാജി ദേശീയോദ്യാനം എന്നിവ ഉത്തരാഖണ്ഡിലാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനവും രാജാജി ദേശീയോദ്യാനവും ഉത്തരാഖണ്ഡിലാണ്. ഗോരുമാര ദേശീയോദ്യാനവും സുന്ദർബൻസ് ദേശീയോദ്യാനവും പശ്ചിമ ബംഗാളിലാണ്. ഇനി നമ്മൾ ഇന്ത്യയിലെ പ്രധാന അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും കൂടെയാണ് പഠിക്കാൻ പോകുന്നത്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. പോളാവാരം അണക്കെട്ട് എവിടെയാണ്? ഗോദാവരിയിലാണ്. പോളാവാരം ഗോദാവരിയിലാണ്. പ്രകാശം തടയണ അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ അണക്കെട്ടും കൃഷ്ണ നദിയിലാണ്. ശ്രീശൈലം അണക്കെട്ടും കൃഷ്ണ നദിയിലാണ്. അപ്പോൾ പ്രകാശം തടയണ, നാഗാർജുന സാഗർ, ശ്രീശൈലം എന്നീ അണക്കെട്ടുകൾ കൃഷ്ണ നദിയിലാണ്. സോമശില അണക്കെട്ട് പെന്ന നദിയിലാണ്. ദുദുവ അണക്കെട്ട് മഹാനദിയിലാണ്. ഉകൈ അണക്കെട്ട് സബർമതി നദിയിലാണ്. ഫക്ര അണക്കെട്ട് സത്ലജിലാണ്. ഫക്ര നഗൽ അണക്കെട്ട് നമുക്കറിയാം, സത്ലജിലാണ്. പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്. സലാൽ അണക്കെട്ട് ചിനാബ് നദിയിലാണ്.
ബെഗ്ലിഹർ അണക്കെട്ട് ചിനാബ് നദിയിലാണ്. പാഞ്ചറ്റ് ഡാം ദാമോദർ നദിയിലാണ്. അലമാട്ടി അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. ബസവസാഗര ഡാം കൃഷ്ണ നദിയിലാണ്. കൃഷ്ണരാജസാഗര ഡാം കാവേരി നദിയിലാണ്. രേണുകാസാഗര ഡാം മാലപ്രഭ നദിയിലാണ്. ഓംകാരേശ്വർ ഡാം നർമ്മദ നദിയിലാണ്. രഞ്ജിത് സാഗർ ഡാം രവി നദിയിലാണ്. ജവഹർ സാഗർ ഡാം ചമ്പൽ നദിയിലാണ്. ഗാന്ധി സാഗർ ഡാം ചമ്പൽ നദിയിലാണ്. റാണാ പ്രതാപ് സാഗർ ഡാം ചമ്പൽ നദിയിലാണ്. മേട്ടൂർ ഡാം കാവേരി നദിയിലാണ്. ശ്രീരംഗം സാഗർ ഡാം ഗോദാവരി നദിയിലുമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.